നേട്ടം കണ്ണൂരിൽ പ്രതിപക്ഷം പ്രതിഷേധങ്ങളിലേക്കാണ്. പ്രതിപക്ഷ പ്രതിഷേധങ്ങളിൽ പി പി ദിവ്യക്ക് സംരക്ഷണമൊരുക്കാൻ സി പി എമ്മിന്റെ പ്രവർത്തകരിപ്പോൾ പി പി ദിവ്യയുടെ വീടിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. ദിവ്യയുടെ വീടിന് മുന്നിൽ തമ്പടിച്ചിരിക്കുന്ന സി പി എം പ്രവർത്തകരെ ഇനി പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ അല്പസമയത്തിനുള്ളിൽ പ്രതിഷേധവുമായി പി പി ദിവ്യയുടെ വീടിന് മുൻപിലേക്കെത്തും. അവിടേക്ക് പോകാം നമുക്ക്. ഇപ്പോൾ പി പി ദിവ്യയുടെ വീടിന് മുന്നിലാണ് സി പി എം പ്രവർത്തകർ സംഘടിച്ചു നിൽക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും ബി ജെ പി പ്രവർത്തകരും ഒപ്പം കോൺഗ്രസ് പ്രവർത്തകരും നയിക്കുന്ന പ്രതിഷേധ മാർച്ചെത്തും. പ്രതിഷേധ മാർച്ചെത്തുമ്പോൾ പി പി ദിവ്യയ്ക്ക് സംരക്ഷണം ഒരുക്കാനാണ് ഇപ്പോൾ പി പി ദിവ്യയുടെ വീടിന് മുന്നിൽ സി പി എം പ്രവർത്തകർ നിൽക്കുന്നത്. നമുക്കൊപ്പം അർജുൻ കല്യാട് ഈ സ്ഥലത്തുണ്ട്. പി പി ദിവ്യയുടെ വീടാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ വീടിന് മുന്നിൽ തമ്പടിച്ച് നിൽക്കുന്നത് സി പി എം പ്രവർത്തകരാണ്. അല്പസമയത്തിനുള്ളിൽ ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ മാർച്ച് പി പി ദിവ്യയുടെ വീട്ടിലേക്കുണ്ട്. ആ പി പി ദിവ്യയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് എത്തുമ്പോൾ അത് തടയാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രവർത്തകർ നിരന്നു നിൽക്കുന്നത്. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ കല്യാട്, ഇപ്പോൾ വനിതാ പ്രവർത്തകരെ കാണാം പി പി ദിവ്യയുടെ വീടിന് മുന്നിൽ. ഈ പ്രതിഷേധ മാർച്ചിന് മുന്നിൽ ഒരു മതിൽ തീർക്കുകയാണോ ലക്ഷ്യം? തീർച്ചയായിട്ടും അരുൺകുമാർ, എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള വിവാദങ്ങളെ തുടർന്ന് പി പി ദിവ്യക്കെതിരെ പ്രതിപക്ഷ സംഘടനകൾ ഇന്ന് ബി ജെ പിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും പി പി ദിവ്യയുടെ വീട്ടിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകന്മാർ, വനിതാ പ്രവർത്തകരുൾപ്പെടെ വീടിന് മുന്നിൽ വലിയ പ്രതിരോധം തീർത്തുകൊണ്ട് നിൽക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ പി പി ദിവ്യയുടെ ഔദ്യോഗിക വസതിയോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥാപനമോ ഒന്നും തന്നെയല്ല. അത്തരത്തിലൊരു വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ നിലപാട്. ഏറ്റവും പ്രധാനമായി വീട്ടിൽ പ്രായമായ രക്ഷിതാക്കൾ, പി പി ദിവ്യയുടെ അച്ഛനും അമ്മയും ഒക്കെ രോഗാതുരമായി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ളൊരു സാഹചര്യം ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ് പാർട്ടി സ്വീകരിക്കുന്ന നിലപാട്. ഏതെങ്കിലും തരത്തിൽ വീട്ടിലേക്ക് അതിക്രമിച്ച് കടക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ സംഘടനകൾ, അതായത് പ്രത്യേകിച്ച് ബി ജെ പിയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുക എന്ന് തന്നെയാണ് സി പി എം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നിരവധിയായിട്ടുള്ള വനിതാ പ്രവർത്തകന്മാർ ഉൾപ്പെടെ ഈ മേഖലയിൽ വീടിന് തൊട്ട് മുന്നിൽ നിൽക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തൊട്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡിൻ്റെ ഏകദേശം ഒരു 600 മീറ്ററിനപ്പുറത്ത് തന്നെ ഈ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ആ മേഖലയിലേക്ക് സി പി എമ്മിൻ്റെ പുരുഷ സഖാക്കൾ അല്ലെങ്കിൽ പുരുഷ പ്രവർത്തകന്മാർ ആ മേഖലയിൽ തമ്പടിച്ച് നിൽക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു സംഘർഷ സാധ്യത ഇവിടെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. കാരണം സി പി എം പ്രവർത്തകരെല്ലാവരും തന്നെ ഇവിടെ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുകയും യൂത്ത് കോൺഗ്രസിൻ്റെയും ബി ജെ പി പ്രവർത്തകന്മാർ ഏതെങ്കിലും തരത്തിൽ ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക്, ഈ വീടിൽ നിൽക്കുന്ന ഈ റോഡിലേക്ക് കടന്നു വരികയാണെങ്കിൽ അതൊരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന കാര്യം യാതൊരുവിധ തർക്കവുമില്ല. എന്തായാലും പുരുഷന്മാർ കുറച്ചുപേർ ഇപ്പോൾ ഈ റോഡ് വഴി മുന്നോട്ട് പോകുന്നുണ്ട്. അവർ ഈ മാർച്ചിനെ ചെറുക്കാൻ പോകുന്നവരാണോ? തീർച്ചയായിട്ടും മാർച്ച് 10:30 മാത്രമായിരിക്കും തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം ഒരു 100 തന്നെ പുരുഷന്മാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകന്മാർ ഈ മാർച്ച് പോലീസ് തടയുന്നതിന്, ബാരിക്കേഡിന് എതിർവശത്തായി നിലയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീട്ടിൽ നിന്നും അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. വനിതാ പ്രവർത്തകർ വീടിന് തൊട്ടുമുന്നിൽ സംരക്ഷണം തീർത്തുകൊണ്ട് ഇവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്.